ഗുർബ ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതായ ഒരു ഈന്തപ്പഴ ലഡുവാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ 450 ഗ്രാം ഈന്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് എള്ള്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്. അത് നമുക്കിനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. ചൂടായതായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. നമുക്കിത് കോരിയെടുക്കാം. മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എള്ളൂടി ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. വെള്ള എള്ളാണ് വേണ്ടത്. നമുക്ക് വെള്ള എണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കറുത്ത എള്ള എടുത്തത്. ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂട് കൊടുക്കാനായിട്ട് ഇച്ചിരി നെയ്യൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കളഞ്ഞ എടുത്തിട്ടുള്ളതായ ഈന്തപ്പഴമാണിത്. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈന്തപ്പഴം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എത്ര ആഹാരം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണേലും ഇതെല്ലാം രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അന്നത്തേക്കുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.